നമസ്കാരം. ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡയബറ്റീസും ഹൃദ്രോഗവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹെൽത്ത് ടോക്കിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ശ്രീ ഉത്തരം തിരുനാൾ റോയൽ ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ സി ഭരചന്ദ്രനാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഈ കഴിഞ്ഞ നവംബർ 14 നമ്മൾ വേൾഡ് ഡയബറ്റീസ് ഡേ ആയിട്ട് ആഘോഷിച്ചു. അപ്പം ഈ വേൾഡ് ഡയബറ്റീസ് ഡേ അന്ന് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് ചെയ്തിട്ടില്ല. ഈ ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് തന്നെ ഈ ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു റിലേഷൻ എന്താണ് ഡോക്ടർ? ഈ ഒരു ഡയബറ്റീസും ഈ ഒരു ഹാർട്ട് ഡിസീസും തമ്മിലുള്ള എങ്ങനെ നമുക്കതിനെ റിലേറ്റ് ചെയ്യാം? റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഹാർട്ട് അറ്റാക്ക് വരുന്ന, ഹൃദയാഘാതം വരുന്ന രോഗികളിൽ നല്ലൊരു ശതമാനം പേരും ഡയബറ്റീസ് ആരാണ്. അപ്പോൾ ഡയബറ്റീസ് ഈ ഹൃദ്രോഗം ഉണ്ടാക്കുന്നതിൽ പല പല അപകട സാധ്യതയുള്ള ഘടകങ്ങളുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട അപകട ഘടകം അല്ലെങ്കിൽ റിസ്ക് ഫാക്ടറാണ് ഡയബറ്റീസ്. അതിന് പുറമേ ഡയബറ്റീസുകാർക്ക് ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ അപേക്ഷിച്ച് തീവ്രമായ ഹൃദ്രോഗമായിരിക്കും. അത് കൂടുതൽ സ്ഥലങ്ങളിൽ കൂടിയ രീതിയിലൊക്കെ ഈ രക്തധമനികളിൽ ബ്ലോക്കൊക്കെ ഉണ്ടാക്കും. അതുപോലെ ചെറിയ ധമനികളെ ഇത് സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുമൊക്കെ ഡയബറ്റീസുകാർക്കാണ് കൂടുതൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് ആളുകൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയബറ്റീസും പ്രമേഹവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്നാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ കടന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ വെറും ഒരു ഡയബറ്റീസ്, നമുക്കറിയാം ഡയബറ്റീസ് ഉണ്ടാകുന്നതിന് കാരണം ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന നമ്മുടെ വയറിനകത്തുള്ള ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് അബ്സല്യൂട്ടായിട്ട് കുറഞ്ഞതുകൊണ്ടായിരിക്കുകയല്ല, അതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞതുകൊണ്ടായിരിക്കാം, ആപേക്ഷികമായിട്ടൊരു കുറവുള്ളത് കൊണ്ടായിരിക്കും, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഈ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇൻസുലിൻ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോർമോൺ ഡിസീസ് അല്ലെങ്കിൽ ഒരു എൻഡോക്രൈൻ ഡിസീസായിട്ടാണ് ആളുകൾ കണക്കാക്കിയത്. പക്ഷേ അതിന് പകരം ഇത് വാസ്തവത്തിൽ ഒരു എന്തു പറയുക, രക്തധമനികളെ ബാധിക്കുന്ന ഒരു രോഗമാണെന്നും അതോടൊപ്പം ഈ ഹോർമോണിൻ്റെ കുഴപ്പം കൂടെ ഉള്ള അല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാര കൂടാൻ സാധ്യതയുണ്ടാക്കുന്ന ഒരവസ്ഥയോടൊപ്പം ഉണ്ടാകുന്ന ഒരു രക്തധമനി രോഗം ആണ് ഡയബറ്റീസ് എന്നാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു അഭിപ്രായം. അതായത് ഇത് മറ്റൊരു ഹാർട്ട് ഡിസീസ്, മറ്റൊരു ഹാർട്ട് ഡിസീസ് ആയിട്ട് തന്നെ നമ്മളിത് കണക്കാക്കണം. അപ്പം എന്തുകൊണ്ടാണ് ആക്ച്വലി അങ്ങനെ പറയുന്നത്? അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, ഇപ്പോൾ ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പല പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതേപോലെ അതേ സാധ്യത തന്നെയാണ് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാലും ഉള്ളത്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്കും ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നവർക്കും വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യത ഏകദേശം തുല്യമാണ്. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഡയബറ്റീസ് കൊണ്ട് പല പ്രശ്നങ്ങളും, ഇപ്പോൾ രക്തത്തിൽ ഇത്ര പഞ്ചസാര കൂടിയതുകൊണ്ട് എന്താ പ്രശ്നം, പലപ്പോഴും കുറച്ചധികം കൂടുന്നവരെ ആരും അറിഞ്ഞു തന്നെ ഇരിക്കില്ല. ദാഹം കൂടുകയും മൂത്രം ധാരാളം പോവുകയും ക്ഷീണം അനുഭവപ്പെടുകയും വെയിറ്റ് കുറയുകയോ വെയിറ്റ് കൂടുകയോ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടാകാം. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും രക്തത്തിലെ പഞ്ചസാര കുറച്ച് കൂടിയിരിക്കുന്നത് പലരും അറിഞ്ഞു തന്നെ ഇരിക്കില്ല. അപ്പോൾ അഥവാ അങ്ങനെ കൂടിയിരിക്കുകയാണെങ്കിൽ തന്നെ അതുകൊണ്ട് എന്താ പ്രശ്നമുണ്ട്. പക്ഷേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഡയബറ്റീസ് ഉണ്ടാക്കുന്ന മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളിലെ മിക്കവാറും എല്ലാം തന്നെ നമ്മുടെ രക്തധമനികളെ, ചെറുതും വലുതുമായ ധമനികളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാണ്. അപ്പോൾ ഡയബറ്റീസ് പഞ്ചസാര കൂടിയതുകൊണ്ട് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ ആ ഡയബറ്റീസിന് ആധാരമായ എന്താണോ അതിനുള്ള കാരണങ്ങളെന്ന് വെച്ചാൽ അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആണ്. എങ്കിൽ തന്നെയും അത് അതേസമയം തന്നെ പിന്നെ ഈ എത്ര പഞ്ചസാരയുടെ അളവ് എത്ര കൂടിയിരിക്കുന്നു എന്നതുമായിട്ട് വളരെയധികം ബന്ധമില്ലാതെ തന്നെ രക്തധമനികൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അത് ചെറിയ ധമനികളെ പിന്നെ ഇയും ബാധിക്കാം, അതുപോലെ തന്നെ വലിയ ധമനികളെയും ബാധിക്കാം. അങ്ങനെ ഡയബറ്റീസിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും വാസ്തവം പറഞ്ഞാൽ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാണ്. നമുക്കതിലേക്ക് പോകേണ്ടത്. കോളുണ്ട്. ഹലോ ഹലോ ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, എൻ്റെ പേര് രാജേഷ്. ഡോക്ടറോട് ചോദിച്ചോളൂ സർ.
സാർ എനിക്ക് ഷുഗർ ഉണ്ട്, 26 വയസ്സായി. സാർ അപ്പൊ ഒരു 3 മാസം മുമ്പെയാണ് ഞാനിത് അറിഞ്ഞത്. ഞാൻ നോക്കിയപ്പോ 2 മാസം കൊണ്ട് ഇപ്പൊ 1 മാസം കൊണ്ട് നോർമലാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോർമൽ ആക്കിയത്? നോർമൽ ആക്കിയെന്ന് വെച്ചാൽ ഞാൻ അത് ഒത്തിരി ഡയറ്റ് കൺട്രോൾ ചെയ്തു, പിന്നെ എക്സസൈസ് ചെയ്തു. മരുന്നൊന്നും കഴിച്ചില്ല? മരുന്ന് കഴിച്ചു. അപ്പോൾ മരുന്നും കഴിച്ചിട്ട് സാധാരണ രീതിയിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നിശേഷം ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയില്ല. നമുക്കതിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ ചികിത്സിച്ചപ്പോൾ ഒരു നമുക്ക് പനി ഉണ്ടാക്കുന്ന ഒരു അണുബാധ പോലെയോ ഒക്കെ അങ്ങനെ നിശേഷം ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗമല്ല ഡയബറ്റീസ്. അത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, പക്ഷേ അതിനെ വളരെ നല്ല നിലയിൽ നമുക്ക് നിയന്ത്രിച്ച് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ ഇപ്പോൾ തന്നെ കണ്ടിരിക്കും. ആ ഡോക്ടർ പറയുന്ന രീതിയിൽ കാര്യങ്ങളും ഇപ്പോൾ പഞ്ചസാരയൊക്കെ നോർമലായെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യം. വേറെ ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് നമുക്ക് ചിലപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ അത് ഞങ്ങൾ പറയുന്നതായിരിക്കും. അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, അങ്ങനെ ഡോക്ടർ പറയുന്നതനുസരിച്ചിട്ട് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, താങ്ക് യു സാർ, താങ്ക്സ് ഫോർ കോൾ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും ചെറിയ ബ്ലഡ് വെസലിലുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസും വലിയ ബ്ലഡ് വെസലിലൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഈ ഡയബറ്റിക് ഉള്ള പേഷ്യൻസിന്. ഈ ചെറിയ രക്തക്കുഴലുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? രക്തക്കുഴലിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്, മൈക്രോ എന്ന് വെച്ചാൽ അതിസൂക്ഷ്മങ്ങളാണെന്നാണ്. അതുപോലെ മൈക്രോവാസ്കുലർ വലിയ രക്തക്കുഴലുകൾ, ഈ മൈക്രോവാസ്കുലർ രക്തക്കുഴലുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നത് പ്രധാനമായിട്ടും കണ്ണിലെ റെറ്റിനയ്ക്കുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ കിഡ്നീസിന് ഈ വൃക്കകളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഈ മൈക്രോവാസ്കുലർ ബ്ലഡ് വെസൽസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഈ വൃക്ക രോഗങ്ങളും ഈ വൃക്കയുടെ യുനോ ശരിയായിട്ടുള്ള യുനോ അതിൻ്റെ പ്രവർത്തനം പോയി പ്രവർത്തനം രഹിതമാകുന്ന അവസ്ഥ, കിഡ്നികളുടെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരവസ്ഥ കിഡ്നി ഫെയിലർ എന്ന് പറയും. അപ്പോൾ അത് ഡയാലിസിലേക്ക് പോകും. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും കൂടുതൽ ഈ കിഡ്നി പ്രവർത്തന രഹിതമാകുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത് ഡയബറ്റീസാണ്. അപ്പോൾ അതിന് കാരണം ഈ മൈക്രോവാസ്കുലർ ഡിസീസാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പുകളുടെ നെർവ്സിൻ്റെ രക്തക്കുഴലിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ കാരണം ഈ കാലിൽ പെരുപ്പൊക്കെ ഉണ്ടാകുന്ന ഈ ന്യൂറൈറ്റിസിന് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അതും എല്ലാം ഈ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസാണ്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്ന റെറ്റിനോപ്പതിയും വൃക്കകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മുടെ ഞരമ്പുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം വാസ്തവത്തിൽ ഈ മൈക്രോവാസ്കുലർ ഡിസീസ് കൊണ്ടാണ്. അപ്പം ഈ വലിയ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, വലിയ രക്തക്കുഴലുകളിൽ രക്തതടസ്സം ഉണ്ടായിട്ട് പിന്നെ ഇപ്പോൾ ഹൃദയത്തിൻ്റെ ധമനികളിലാണെങ്കിൽ, കൊറോണറി ധമനികളിലാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. നേരെ മറിച്ച് അത് തലച്ചോറിലെ ധമനികൾക്കാണെങ്കിൽ അത് ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, ഈ പരാലിസിസ് അല്ലെങ്കിൽ സ്ട്രോക്ക് അതൊക്കെ ഉണ്ടാക്കാം. പിന്നെ കാലുകളിലെ ധമനികൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, കാലുകളിലെ ധമനികളിൽ ഈ വലിയ ധമനികളിലും പ്രശ്നങ്ങളുണ്ടാകാം, അതുപോലെ കാലുകളിലെ ചെറിയ ധമനികളിലും പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് കാലുകളിൽ ചിലപ്പോൾ വ്രണങ്ങളുണ്ടാകാം, ഒരിക്കലും പുറക്കാത്ത വ്രണങ്ങൾ. അതുപോലെ തന്നെ കാലിൽ ഈ രക്തഓട്ടം കുറഞ്ഞതുകൊണ്ട് നടക്കുമ്പോൾ കാലിൽ വേദനയുണ്ടാവുക. പിന്നെ ചില സമയം ഈ രക്തഓട്ടം പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ കാലിൽ ഗാംഗ്രീൻ ഉണ്ടായി കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ തന്നെ വന്നിരിക്കും. അപ്പോൾ അതിന് ഈ പ്രമേഹ രോഗികൾ പുകവലിയും കൂടെ അവർക്ക് പുകവലിയും കൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വലിയ രക്തക്കുഴൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഹാർട്ടിനെ ബാധിച്ചാൽ ഹാർട്ട് അറ്റാക്ക്, ബ്രെയിനെ ബാധിച്ചാൽ ബ്രെയിൻ അറ്റാക്ക്, പിന്നെ കാലുകളെ ബാധിച്ചാൽ ചിലപ്പോൾ ഗാംഗ്രീൻ കൊണ്ട് കാല് മുറിച്ച് കളയേണ്ടി തന്നെ വരുന്ന, ആംബുട്ടേഷൻ തന്നെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ. ഇതൊക്കെയാണ് വലിയ രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ശൈലത. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ മാഡം. നമസ്കാരം സാർ. നമസ്കാരം ശൈലത. സാർ, എന്റെ പേര് ശൈലത. ഇനി ഞാനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ശരി. ഡയറ്റിനെ പറ്റി ഒന്ന് പറയണമായിരുന്നു, അറിയണമായിരുന്നു സാർ. എനിക്ക് ആഹാരത്തിന് മുൻപ് 400 ആഹാരത്തിന് അല്ല ആഹാരത്തിന് മുൻപ് 310 ആഹാരത്തിന് ശേഷം 450 ആണ്.
ശരി, അത് വളരെ തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയിലാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഡയബറ്റീസിന്റെ അവസ്ഥ. എനിക്ക് യൂട്രസ് രണ്ടു വർഷമായി, അതിനുശേഷം മാത്രമാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്, അതിനു മുമ്പില്ലായിരുന്നു. ചോദിക്കട്ടെ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എച്ച് ബി എ വൺ സി എത്രയാണെന്ന് അറിയാമോ? അതെ, ഡയബറ്റീസ് എല്ലാം ചില നമ്പറുകൾ ഓർക്കണം. ആ നമ്പറുകളിൽ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ആഹാരത്തിന് ശേഷമുള്ള ഈ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറിനും അതിനേക്കാളും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത്. അത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ കഴിഞ്ഞ 3 മാസത്തിൻ്റെ ശരാശരി അളവ് കാണിക്കുന്ന ഒരു അളവുകോലാണ്. അതറിഞ്ഞിരിക്കണം, അതാണ് നിയന്ത്രിക്കേണ്ടത്. അത് എപ്പോഴും 7% താഴെ ആയിരിക്കണം. നിങ്ങൾക്കിപ്പോൾ 400 ഷുഗർ ഉണ്ടെങ്കിൽ അത് വളരെയധികം കൂടിയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടത് അത് ഉപയോഗിക്കാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതും അധികം ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല. പിന്നെ നിങ്ങൾ രാവിലെ ഒരു നേരത്തെ മാത്രമേ ചായ കുടിക്കുള്ളൂ. അപ്പൊ ആ ചായ കുടിക്കുന്ന നേരത്ത് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആണെങ്കിലും ഉപയോഗിക്കുക, മധുരം കൂടിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ പഞ്ചസാര ഇടാതെ ചായ കുടിച്ചു തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ കുടിക്കുന്നതിന് ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. അതാണ് പരിശീലിക്കേണ്ടത്. പക്ഷേ ആവശ്യത്തിന് വല്ലപ്പോഴുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ ഈ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ വളരെ കൂടുതലാണ്. അതിപ്പോൾ നമ്മുടെ ഒരു ടെലിവിഷൻ ചർച്ചയിലൂടെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ ഡയബറ്റീസിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം പൊതുവായിട്ട് സംസാരിക്കും, അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നല്ലൊരു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ നല്ലൊരു ഫിസിഷ്യനെ കണ്ടിട്ട് ശരിയായ രീതിയിൽ അത് ചികിത്സിപ്പിക്കുക, അതാണ് വേണ്ടത്. ഈ ഭക്ഷണക്രമത്തിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, അത് എല്ലാവർക്കും കൂടെ പറയാവുന്നതാണ് കേട്ടോ. പാരമ്പര്യം കൊണ്ട് തീർച്ചയായിട്ടും ഡയബറ്റീസ് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും പാരമ്പര്യം ഉണ്ടെങ്കിലും ഇത് പുറത്തു കൊണ്ടുവരുന്നത് തെറ്റായ ആഹാര രീതി കൊണ്ടും വ്യായാമമില്ലായ്മ കൊണ്ടുമാണ്. ഏതായാലും ഇപ്പോൾ അത് വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ പാരമ്പര്യമൊന്നും നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. ഡയബറ്റീസ് വന്നു കഴിഞ്ഞു, ഇനി അത് ചികിത്സിച്ച് ശരിയാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സ ചെയ്യുക. ഇതിനെക്കുറിച്ച് ആരോഗ്യ സോറി ഭക്ഷണക്രമത്തിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡയബറ്റിക് പേഷ്യൻസിന് അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസ് അവരുടെ ഈ ഒരു ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ? ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ പ്രശ്നങ്ങൾക്കും ഡയബറ്റീസ് ഉണ്ടാകുന്ന ഇപ്പം കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള അണുബാധ വരാനുള്ള സാധ്യതയൊക്കെ ഡയബറ്റീസുകാർക്കുണ്ട്. പക്ഷെ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട മാരകമായ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസിനെല്ലാം കാരണം രക്തധമനിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതായത് ഒരു ഡയബറ്റീസുകാർ മരിക്കുന്നത് തന്നെ 80% മരണവും ഇതുപോലുള്ള ധമനി രോഗങ്ങൾ കൊണ്ടാണ്. ആ 80% തന്നെ 75% ഹൃദയാഘാതം കൊണ്ടാണ് മരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റീസ് നന്നായിട്ട് നമ്മൾ നിയന്ത്രിക്കണം. പക്ഷെ അത് മാത്രം പോരാ. അതിന് കാരണം ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയബറ്റീസ് അല്ലാതെ ഡയബറ്റീസ് വരുന്നതിന് മുമ്പുള്ളൊരവസ്ഥയുണ്ട്, അതിന് പ്രീ ഡയബറ്റീസ് എന്ന് പറയും. അപ്പോൾ ഈ പ്രീ ഡയബറ്റീസുകാരുടെ രക്തത്തിൽ പഞ്ചസാര ഉയർന്നിരിക്കും. പക്ഷെ അതേസമയം അവർ ഡയബറ്റീസ് എന്ന് നമുക്ക് ഡയബറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഡയബറ്റിക് പേഷ്യൻസിനെ നമുക്ക് മലയാളത്തിലുണ്ടെങ്കിൽ പ്രമേഹികളെന്ന് പറയാം. അവരൊരു പ്രമേഹിയായെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പ്രമേഹിയാകണമെന്നുണ്ടെങ്കിൽ രക്തത്തിലെ പഞ്ചസാര പ്രാതൽ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള, അതാണ് ഏറ്റവും ഞാൻ പറയുന്ന ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ ഒരു ടെസ്റ്റാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള പഞ്ചസാരയുടെ അളവ് 200 ന് മുകളിലാണെങ്കിൽ ആ ആളൊരു പ്രമേഹിയാണ്. അതേസമയം 140 താഴെയാണെങ്കിൽ അത് നോർമലാണ്. 140 നും 200 നും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആൾ പ്രീ ഡയബറ്റിക് പ്രമേഹിയാകാൻ സാധ്യതയുള്ള ആളായിട്ട് കണക്കാക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രമേഹിയാകാൻ സാധ്യതയുള്ളവർക്കും ഹൃദയാഘാതവും ഹൃദയാഘാതം കൊണ്ട് മരിക്കാനുള്ള സാധ്യത
മറ്റുള്ളവരെ അപേക്ഷിച്ച് രണ്ടിരട്ടിയാണ്. പ്രമേഹിയായി കഴിഞ്ഞാൽ മൂന്നിരട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സാധ്യതയുള്ളവർക്ക് പോലും രണ്ടിരട്ടിയുണ്ട്. അപ്പോൾ പഞ്ചസാര ശരിയായിട്ട് നിയന്ത്രിച്ചതുകൊണ്ട് മാത്രം ഈ പ്രമേഹികൾക്ക് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള രക്തധമനി രോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ല. അത് വേണം, പക്ഷെ അത് മാത്രം പോരാ. അതിലേക്ക് പോവാൻ ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ പാലക്കാട്. ഡോക്ടറോട് ചോദിച്ചോളൂ സർ. നമസ്കാരം ഡോക്ടർ. ഹലോ, നമസ്കാരം. ഞാനൊരു 56 വയസ്സായ ഞാനൊരു 18 വർഷമായിട്ട് എനിക്ക് ബി പി ഉണ്ടായിരുന്നു. 18 വർഷമായി അറ്റനോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 50 ഹലോ, അറ്റനോൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടെ ഞാൻ ഇങ്ങനെ ഏതോ ഇതിന് വായിച്ചു കണ്ടി അറ്റനോൾ ബീറ്റാ ബ്ലോക്ക് കഴിക്കുന്നത് തുടർച്ചയായി കഴിക്കുന്നത് ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ അത് ശരിയാണോ? അത് വാസ്തവത്തിൽ വളരെയധികം ചർച്ചകൾക്കൊക്കെ വിധേയമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് താങ്കളിപ്പോൾ സംസാരിച്ചത്. ഈ അറ്റനോൾ എന്ന് പറയുന്നത് ബീറ്റാ ബ്ലോക്കറാണ്. അപ്പോൾ ഈ ബീറ്റാ ബ്ലോക്കറിൽ ഈ അറ്റനോളിന് ഈ ബീറ്റാ ബ്ലോക്കറിനെല്ലാം തന്നെ നമ്മുടെ രക്തത്തിൽ ഈ പഞ്ചസാര കൂട്ടാനുള്ള അല്ലെങ്കിൽ ഈ പഞ്ചസാരയുടെ മെറ്റബോളിസം എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ കരളിലും മറ്റ് അവയവങ്ങളിലൊക്കെ നടക്കുന്ന നമ്മുടെ അന്നജത്തിൻ്റെ എന്ത് പറയുന്ന ആ മെറ്റബോളിസം, അതിലെല്ലാം ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഈ ബീറ്റാ ബ്ലോക്കേഴ്സിനുണ്ടെന്നും അത് പിന്നെ ഡയബറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഒരു തിയറിയുണ്ട്. പക്ഷേ അത് ഡയബറ്റീസ് നേരിട്ടങ്ങ് ഉണ്ടാക്കുകയില്ല. ഡയബറ്റീസ് വരാൻ ഹെറിഡിറ്ററി ആയിട്ട് പിന്നെ പാരമ്പര്യമായിട്ട് സാധ്യതയുള്ളവർക്ക്, അതോടൊപ്പം ശരിയായ രീതിയിൽ ആഹാരം നിയന്ത്രണമൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഈ അറ്റനോളിലൂടെ കഴിച്ചാൽ അതും ഒരു പങ്ക് വഹിക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ അത് നേരിട്ട് പിന്നെ ഇതുണ്ടാക്കുകയില്ല. പക്ഷേ എങ്കിൽ തന്നെയും ശരി, എങ്കിലും അറ്റനോൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഡയബറ്റീസ് വരികയില്ല. പക്ഷേ അത് വരാനുള്ള സാധ്യത മറ്റുള്ള സാധ്യതകൾക്കൊപ്പം ഇതും ഒരു എന്ത് പറയുന്ന സംഭാവന ചെയ്യും തീർച്ചയായിട്ടും. പിന്നെ എങ്കിൽ തന്നെയും ആ ഡോക്ടർ പറഞ്ഞത് കേട്ടു കേട്ടു, ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഈ തരം മരുന്നുകൾ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദം പെട്ടെന്ന് കൂടും, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നേരത്തെ ഹൃദ്രോഗമെല്ലാം ഉള്ളവർക്കാണെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ഈ അറ്റനോളിന് പകരം ആ ഗ്രൂപ്പിൽപ്പെട്ട ബീറ്റാ ബ്ലോക്കർ എന്ന ഗ്രൂപ്പിൽപ്പെട്ട മറ്റു പല മരുന്നുകളും ഉണ്ട്. പിന്നെ എന്താണ് ബിസോപ്രലോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്, നെബിവലോൾ എന്ന് പറയുന്ന, അങ്ങനെ പല മരുന്നുകളുണ്ട്. അപ്പോൾ അറ്റനോൾ മാറ്റിയിട്ട് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക്, പ്രത്യേകിച്ചും ഡയബറ്റീസ് ശരിയായിട്ട് നിയന്ത്രിക്കാൻ വിഷമമുള്ള രോഗികൾ അറ്റനോൾ കഴിയുന്നതും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. എങ്കിലും നമുക്ക് അതിന് പകരം വേറെ ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാത്ത മരുന്നുകളുള്ളപ്പോൾ എന്തിനാണ് അറ്റനോൾ കഴിക്കുന്നത്? അത് ആവശ്യമില്ല. അതിന് പകരമുള്ള ബീറ്റാ ബ്ലോക്കർ കഴിച്ചാൽ മതി. നിങ്ങളുടെ ഡോക്ടറുമായിട്ട് അത് ചർച്ച ചെയ്ത് ആ മരുന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്താൽ മാത്രം പോരാ എന്ന് ഡോക്ടർ പറഞ്ഞു, പിന്നെ എന്തൊക്കെയാണ് ഈ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രീ ഡയബറ്റിക്കാർക്ക് അവിടെ പിന്നെ എന്ത് പറയുന്ന ബ്ലഡ് ഷുഗർ 160 ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഡയബറ്റീസുകാർക്ക് തന്നെ അത് നിയന്ത്രിച്ചെന്നാലും ആഹാരത്തിന് ശേഷമുള്ള പഞ്ചസാരയുടെ അളവ് 160 ആണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പറയും. അപ്പോൾ അത് എന്നിട്ട് പോലും അവർക്ക് ഇത് വരാനുള്ള സാധ്യത രണ്ടിരട്ടിയാണ്. അപ്പോൾ അത് മാത്രം പോരാ. അതിന് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു ആശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മറ്റ് ഈ ഈ ധമനീ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് അപകട ഘടകങ്ങൾ അതെല്ലാം തന്നെ ആ അപകട ഘടകങ്ങൾ ഈ പ്രമേഹിക്ക് വാസ്തവത്തിൽ കൂടുതലായിട്ട് കണ്ടില്ല എന്ന് വരികിൽ പോലും അതെല്ലാം ഒന്ന് നിയന്ത്രിക്കുന്ന കുറച്ചുകൂടെ ഒന്ന് കുറച്ച് വയ്ക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അങ്ങനെ കുറച്ച് വയ്ക്കുന്നതിനോടൊപ്പം പഞ്ചസാരയും ശരിയായിട്ട് നിയന്ത്രിക്കുക, ഈ ധമനീ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെക്കുറെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ മൾട്ടി ഫാക്ടോറിയൽ റിസ്ക് റിഡക്ഷൻ എന്ന് പറയും. അതൊരു ഒരു ബഹുമുഖ പരിപാടി. ഈ ധമനീ രോഗങ്ങൾക്ക്
ഉള്ള സാധ്യതയുള്ള സാധ്യതയുണ്ടാക്കുന്ന അപകട കാര്യങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടും ഡയബറ്റീസാണ്. അതോടൊപ്പം മറ്റു കാര്യങ്ങളുണ്ട്, രക്തസമ്മർദ്ദം, പുകവലി, പിന്നെ രക്തത്തിലെ കൂടിയിരിക്കുന്ന കൊളസ്ട്രോൾ, ഇതെല്ലാം തന്നെ ഇതിന് സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനാണ് ഈ മൾട്ടി ഫാക്ടോറിയൽ റിസ്ക് റിഡക്ഷൻ. ഈ കുഴപ്പങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു ബഹുമുഖ പരിപാടിയിലൂടെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രോഗം വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, കാല് പോയി. ഹലോ, 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ, ചോദിക്കാം, ആരാണ്? ഇത് എറണാകുളത്ത് നിന്ന് റജി എന്ന് പറഞ്ഞ ആളാ വിളിക്കുന്നത്. ശരി റഹീം, എന്താണ് അറിയണ്ടേ? ഹലോ റഹീം, റഹീം ഉറങ്ങിപ്പോയോ? എന്താ? ഞാൻ ഡോക്ടർ, ഞാൻ 25 വർഷമായിട്ട് ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ശരി, ഹലോ, കേൾക്കുന്നു, ചോദിക്ക. ഹലോ സർ, ഫോണിൽ ശ്രദ്ധിക്കണേ. ഹലോ, ഞാൻ കേൾക്കുന്നു മിസ്റ്റർ റഹീം. ഞാൻ ഒരു 25 വർഷമായിട്ട് ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ശരി, ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുകയാണ്. അതിപ്പം ലാൻഡസും അട്രാപ്പിഡ് സെക്സ്റ്റന്നുമാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ശരി, അപ്പൊ എനിക്ക് ഞാൻ അറിയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ചിലപ്പോ ഈ അട്രാപ്പിഡ് സെക്സ്റ്റൻ എടുക്കുമ്പം അത് എഫക്റ്റീവ് ആകുന്നില്ല. ഇൻസുലിൻ കറക്റ്റ് ഡോസേജ് ആണ്, ഡോക്ടർ പറഞ്ഞ ഡോസേജ് ആണ് എടുത്തോണ്ടിരിക്കുന്ന, ചിലപ്പോഴൊക്കെ അതിന്റെ എഫക്റ്റീവ്നെസ് കുറയുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ള അറിയാനാണ്. ഇത് ഇൻസുലിന്റെ വല്ല കുഴപ്പമാണോ, അതോ ഞാൻ ഇൻസുലിൻ എടുക്കുന്നതിന്റെ വല്ല വിധത്തിലുള്ള പ്രശ്നമാണോ എന്നറിയാനാണ്. ഇൻസുലിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് അത് ശരിയായ രീതിയിൽ അവർ പറയുന്ന രീതിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിന്റെ പ്രശ്നമൊന്നും ഉണ്ടാകേണ്ടതില്ല. പിന്നെ എടുക്കുന്നത് നിങ്ങൾ പിന്നെ ആ സിറിഞ്ചിൽ നിന്നും അത് എടുത്തിട്ട് ഒരു പിന്നെ നീഡിൽ സൂചി വഴി ശരീരത്തിലോട്ട് കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ചില ആളുകൾ ചിലപ്പോൾ വെച്ചിട്ട് അത് ഒലിച്ച് പുറത്തു പോകും, അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതിൻ്റെയും പ്രശ്നമാകാനുള്ള സാധ്യത കുറവായിരിക്കും. ഇതുകൊണ്ട് അത് ശരിയായിട്ടുള്ള പിന്നെ എന്താ എഫക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡോസ് ഒന്നുകിൽ നിങ്ങൾക്ക് പോരാന്നുള്ളതാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ആഹാരത്തിലെ നിയന്ത്രണം പോരാന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഡയബറ്റിക് ഡോക്ടർ, അതല്ല എടുക്കുന്ന ഡോസേജ് എന്നും കറക്റ്റ് ആണ്, ഫുഡ് ഏതാണ്ട് സെയിം ആണ് കഴിക്കുന്നത്. പക്ഷെ ചില ഇൻസുലിൻ എടുത്തുകൊണ്ട് വരുമ്പോൾ ചിലപ്പം 2-3 ദിവസത്തേക്ക് അതിന്റെ ഒരു എഫക്റ്റ് കാണാതെ വരുമ്പോൾ ഞാനത് മാറ്റിട്ട് വേറെ എടുത്തു ചോദിക്കുമ്പോൾ അത് കറക്റ്റ് ആവുന്നുണ്ട്. അതായത് നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നു അവിടെ ഒന്ന് ചോദിക്കുക, അവർ ശരിയായ രീതിയിലാണോ സ്റ്റോർ ചെയ്യുന്നത്, വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ശരിയായ രീതിയിലാണോ സ്റ്റോർ ചെയ്യുന്നത് നോക്കുക. ഇത് രണ്ടും ചെയ്തിട്ടും ഇത് എടുത്തിട്ടും പഞ്ചസാര കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഡോസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുകയും അതോടൊപ്പം ആഹാരത്തിൽ കുറച്ചുകൂടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും വേണം. ഓക്കെ, താങ്ക് യു സർ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ മൾട്ടി ഫാക്ടോറിയൽ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ കുറിച്ച് ഇത് കൂടുതൽ വിശദമായി, അതിനെ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി ABCDE അപ്രോച്ച് എന്ന് പറയാം. അപ്പോൾ ഈ ABCDE അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ ആസ്പിരിൻ. ഡയബറ്റീസ് ഉള്ള 35 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ പേരും ആസ്പിരിൻ കഴിക്കണം. ആസ്പിരിൻ കഴിക്കുന്നതുകൊണ്ട് ഹാർട്ട് അറ്റാക്കും ബ്രെയിൻ അറ്റാക്കും ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കുറയും. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ. ഡയബറ്റീസ് ഉള്ളവരുടെ എല്ലാവരുടെയും ബ്ലഡ് പ്രഷർ വളരെ കുറഞ്ഞിരിക്കണം. ചില പിന്നെ എക്സ്പെർട്സ് പറയുന്നത് അത് 120-80 താഴെ ആയിരിക്കണം. മറ്റു ചിലർ 130-80 വരെ ആയാലും കുഴപ്പമില്ല. ഏതായാലും 120-80 നമ്മൾ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. 120-80, അതായത് സിസ്റ്റോളിക്ക് 120 ഡയസ്റ്റോളിക്ക് 80, അതിന് താഴെ ആയിരിക്കണം. അത് മരുന്നുകൾ കഴിച്ച് ആ രീതിയിലാക്കണം. പക്ഷേ അത് മാത്രം പോരാ, അഥവാ ബ്ലഡ് പ്രഷർ അത്രയേ ഉള്ളൂ എന്ന് വരികിൽ പോലും ബ്ലഡ് പ്രഷറിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം മരുന്ന്, അതിനെ എ എസ് ഇൻഹിബിറ്റർ എന്ന് പറയും, അതല്ലെങ്കിൽ ആൻജിയോടെൻസിൻ റിസെപ്റ്റർ ബ്ലോക്കർ എന്ന് പറയും. ഈ രണ്ട് തരം രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു മരുന്ന് ചെറിയ ഡോസിലെങ്കിലും കഴിക്കണം എന്നതാണ് ഇപ്പോഴത്തെ പ്രമാണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ കുറച്ചുകൂടെ കുറച്ച് വയ്ക്കുന്നത്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ കുറച്ചുകൂടെ കുറച്ച് വയ്ക്കുന്നത് തീർച്ചയായിട്ടും ധമനീ രോഗങ്ങൾ വരാനുള്ള സാധ്യതയെ കുറയ്ക്കും. അപ്പോൾ അതിന് പുറമേ പ്രത്യേകിച്ചും അത് നമ്മുടെ വൃക്കകൾക്ക്, കിഡ്നികൾക്ക്
കൂടുതൽ സംരക്ഷണം നൽകും. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസ് എല്ലാം ഈ മരുന്ന് എയർസ് ഇൻഹിബിറ്ററോ അല്ലെങ്കിൽ എയർ ബ്ലോക്കറോ തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം. അവരുടെ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് അനുസരിച്ചിട്ട് അതിൻ്റെ ഡോസ് നിയന്ത്രിക്കണം. പിന്നെ അതിൽ മാത്രം ബ്ലഡ് പ്രഷർ ഈ പറഞ്ഞ രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്നുകൾ കഴിയുന്നതും അറ്റനോളൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മറ്റു മരുന്നുകൾ കഴിച്ച് രക്തസമ്മർദ്ദം ആ രീതിയിൽ നിലനിർത്തണം. സി എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളാണ്. ഡയബറ്റീസുകാരുടെ കൊളസ്ട്രോൾ ഇപ്പോൾ സാധാരണ ഡയബറ്റീസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നേരത്തെ ഹൃദയാഘാതമൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ മൊത്തമായിട്ടുള്ള കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ 180 മില്ലിഗ്രാമിന് താഴെയാക്കണം എന്നാണ് ഇപ്പോഴത്തെ പ്രമാണം. ഡയബറ്റീസുകാർക്ക് അത് 150 താഴെയായിരിക്കണം. മാത്രമല്ല ഈ ചീത്ത കൊളസ്ട്രോളായിട്ടുള്ള ഈ കൊളസ്ട്രോളിൽ തന്നെ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. ചീത്ത കൊളസ്ട്രോളിനെ LDL കൊളസ്ട്രോൾ എന്ന് പറയും, നല്ല കൊളസ്ട്രോളിനെ HDL കൊളസ്ട്രോൾ എന്ന് പറയും. ആ LDL കൊളസ്ട്രോളിൻ്റെ അളവ് 80 മില്ലിഗ്രാമിന് താഴെയായിരിക്കണം. അപ്പോൾ അതിന് അഥവാ ആണെങ്കിൽ പോലും, അങ്ങനെ അതിന് താഴെയാണെങ്കിൽ പോലും ഡയബറ്റീസുകാരെല്ലാം തന്നെ സ്റ്റാറ്റിൻ എന്ന ഗുളിക ചെറിയ അളവിലെങ്കിലും കഴിച്ചിരിക്കണം. കാരണം ആ സ്റ്റാറ്റിൻ എന്ന ഗുളിക ഈ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഉപരി, കാരണം കുറച്ചുകൂടെ ഒന്ന് കുറച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്, അതിനുപരി അത് ഈ രക്തധമനികളുടെ ഭിത്തിക്ക് കൂടുതൽ ബലം കൊടുക്കും. അവിടെ ഭിത്തിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഈ ധമനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിന് ബലം നൽകുന്ന ആ ഒരു മരുന്നാണ് ഈ സ്റ്റാറ്റിൻ. അതുകൊണ്ട് സ്റ്റാറ്റിൻ കഴിച്ചിരിക്കണം, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ സി ആയി. ഡി എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് കൺട്രോൾ. ഡയബറ്റിക് കൺട്രോൾ ഇപ്പോൾ പിന്നെ ആൾ പറഞ്ഞു അവരുടെ ബ്ലഡ് ഷുഗർ 400. ചിലരുടെ ബ്ലഡ് ഷുഗർ ചിലപ്പോൾ 150 അവർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അറിഞ്ഞോ അറിയാതോ അവരവരുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കും. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് ഡയബറ്റീസ് കൺട്രോൾഡായി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ഡോക്ടറെ കാണുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ഷുഗർ ചിലപ്പോൾ 120. പോകുന്ന വഴിക്ക് ഒരു കേക്കും എല്ലാം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഷുഗർ അങ്ങ് കൂടും. അടുത്ത ദിവസം ഒരു സദ്യയൊക്കെ കൊണ്ട് വരുമ്പോൾ വീണ്ടും കൂടും. ഇതൊന്നും പാവം ഡോക്ടറും അറിയത്തില്ല. പിന്നെ വീണ്ടും ഡോക്ടറെ കാണാൻ വരുമ്പോൾ വീണ്ടും വളരെ കാര്യമായിട്ട് നിയന്ത്രിച്ചിട്ട് വരുമ്പോൾ ഷുഗറൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ ഇടയ്ക്കുള്ള സമയത്താണെങ്കിൽ ഷുഗർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് ഒക്കെ എതിരായിട്ട് നമ്മുടെ 3 ശരാശരി കാണിക്കുന്ന ഒരു ഒരു അളവാണ് HbA1c. അപ്പോൾ അത് 7% താഴെയായിരിക്കും മരുന്നും പിന്നെ ആഹാരക്രമം കൊണ്ടും വ്യായാമം കൊണ്ടും. ഈ എന്ന് പറഞ്ഞാൽ എക്സസൈസ്. ഡെയിലി ഡയബറ്റീസുകാരെല്ലാം എക്സസൈസ് ചെയ്യണം. അങ്ങനെ ABCDE ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സ പൂർണ്ണമാകുകയുള്ളൂ. ഈ രീതിയിൽ ഡയബറ്റീസുകാരെ ചികിത്സിച്ചില്ല എന്ന് ഒരിക്കൽ അത് അപൂർണമായ ചികിത്സയായിരിക്കും. രക്തത്തിലെ പഞ്ചസാര കുറച്ച് വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെയുള്ളവർക്ക് ധമനീ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്തായാലും നമ്മുടെ എപ്പിസോഡിൻ്റെ സമയത്ത് അവസാനിക്കുകയാണ്. ഈ ഒരു ABCDE ഒരു ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദമായിട്ട് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. ഹെൽത്ത് ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.